മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിത കാതൽ അല്ല. ഒരുപാട് സോഷ്യൽ മീഡിയയില് കണ്ട് കാണും, ഇൻസ്റ്റാഗ്രാമിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് ബജ്ജി കടനെ കുറിച്ച്. അപ്പൊ ഇന്ന് അങ്ങോട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മള് ജയൻ ചേട്ടന്റെ ബജ്ജി കടയിലേക്ക് എത്തിയിട്ടും ആ ജയൻ ചേട്ടന്റെ ഒരു ചിരിയുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അതിന്റെ ആ ഒരു സ്വാദ് അത് നിങ്ങൾക്കും കൂടി പകർന്നു തരാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന സബോള, അതായത് സബോളയും അതിനൊപ്പം തന്നെ മുളക് അരച്ച് ചേർത്ത ഈ ഒരു കൂട്ട് നമ്മുടെ ബജിക്കൊപ്പം കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഒന്ന് വേറെ ലെവൽ തന്നെയാണ്. സാധാ മുളക് പൊടി അങ്ങനത്തെയല്ല, നല്ല എരിവുള്ള ഉണ്ടമുളക് തന്നെയാണ് ഇവിടെ അരച്ച് ചേർക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ആ ഒരു സ്വാദിന്റെ പ്രത്യേകത. ആ ഒരു സ്വാദ് കിട്ടാനുള്ള കാരണവും ഇത് തന്നെയാണ്. നിങ്ങൾക്കിവിടെ ബജ്ജി കഴിക്കാൻ വരാണെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് 5 മണി തൊട്ടാണ് ഇത് ഓപ്പൺ ആവുക. ഇവിടെ ഞാനും നമ്മുടെ ജോഷും കൂടിയിട്ട് ഇവിടുത്തെ എല്ലാ ബജ്ജികളും, അതായത് കായ് ബജി ആയാലും മുളക് ബജി ആയാലും മുട്ട ബജി ആയാലും എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തു. റേറ്റൊന്നും അധികമില്ല, 10 രൂപ എന്ന നിരക്കിലാണ് എല്ലാം പോകുന്നത് തന്നെ. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കുപ്പിയിൽ വെച്ചിരിക്കുന്ന തണുത്ത വെള്ളം, ഈ ചൂട് സമയത്ത് ഇതൊരു അനുഗ്രഹം തന്നെയാണ് അല്ലേ. പിന്നെ ഇവിടെ ജീരക സോഡയ്ക്ക് വേണമെന്നുള്ളവർക്ക് അതും ഇവിടെ കിട്ടും. എങ്ങനെയുണ്ടാവുന്നു ജോഷോ ബജി? പിന്നെ ഇവിടെ 5 മണിക്കാണ്, വൈകിട്ട് 5 മണിക്കാണ് തുടങ്ങുക. ജയൻസ് ബജിക്കട എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, തൃശ്ശൂർ ജയൻസ് ബജിക്കട.